COVID-19 രോഗബാധ ലോകത്തെ എല്ലായിടത്തും പടരുകയാണ്. ഒരു രാജ്യം പോലും അതിൽ നിന്ന് വിമുക്തമല്ല. ഇന്ത്യയിലും അത് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് വളരെ കൂടുതലായി വരുന്നത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് അതിനെ നേരിടുകയാണ്, ഒറ്റക്കെട്ടായി നിന്ന് നേരിടുകയാണ്. പക്ഷെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ ചില തെറ്റായ വാർത്തകളും മറ്റു പ്രചരണങ്ങളും ഒക്കെ നടക്കുകയാണ്. കേരളത്തിൽ ഈ രോഗം ഉണ്ടാകാൻ കാര്യം നമ്മുടെ പ്രവാസികളായ മലയാളികളാണ് എന്നുള്ള അർത്ഥത്തിലുള്ള പ്രചരണം നടക്കുന്നു. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പ്രവാസികൾ വളരെ കുറവായ സംസ്ഥാനങ്ങളിൽ പോലും ഇന്ത്യയിൽ ഈ രോഗബാധയുണ്ട്. ഇത് ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു വൈറസ് ബാധയാണ്. കേരളത്തിൽ പ്രവാസികൾ വന്നായിരുന്നുവെങ്കിലും വന്നില്ലായിരുന്നുവെങ്കിലും ഈ രോഗം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പ്രവാസികളെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരമാക്കി അത് പ്രവാസികൾക്കെതിരായിട്ടുള്ള ഒരു പ്രചരണമായി മാറ്റാൻ ചില കോണുകളിൽ നിന്നുള്ളൊരു ശ്രമം കാണുന്നു. അത് ശരിയല്ല. നമ്മൾ പല ദുരന്തങ്ങളും കണ്ടതാണ്. ഓക്കെ ദുരന്തം 2018 2019 പ്രളയ ദുരന്തങ്ങൾ, നാലാമത്തെ ദുരന്തമാണ് കഴിഞ്ഞ 3-4 വർഷത്തിനകം കേരളത്തിൽ നടക്കുന്നത്. ഈ 3 ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായപ്പോഴും നമ്മളെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തിയത് നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് അവരാണ്. അവരെ അയച്ചു തരുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് തന്നെ എന്നുള്ള യാഥാർത്ഥ്യം നമ്മളറിയാം. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലെ അംഗങ്ങളാണ് അവർ. 1/6 മലയാളികൾ കേരളത്തിന് പുറത്താണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബന്ധത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മളുമായി നമ്മുടെ പരിചയക്കാരിലോ ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാകും. അപ്പോൾ പ്രവാസികൾക്കെതിരായി ഈ ഒരു പ്രചരണം കോവിഡ് രോഗബാധ തിരിച്ചുവിടാനുള്ളത് വളരെ അപലപനീയമാണ്, തെറ്റായ രീതിയാണ്. ഒരു കാരണവശാലും അത് അനുവദിച്ചുകൂടാ. ആരെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് നിരുത്സാഹപ്പെടുത്തണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. ഒരു കാരണവശാലും പ്രത്യക്ഷമായോ പരോക്ഷമായോ അത്തരം ഒരു ആരോപണത്തിലേക്ക്, അത്തരം ഒരു തെറ്റായ പ്രചരണത്തിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.